ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് കേബിളിൽ കൂടെ എങ്ങനെ നെറ്റ്വർക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്ക് ഡിവൈസ് നമുക്കൊരു ലൊക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കേബിളിങ്ങിന്റെ ആവശ്യം വരും. അത് അവോയ്ഡ് ചെയ്യാൻ, ആ കേബിളിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പവർ ലൈൻ അഡാപ്റ്റർ ഉപയോഗിക്കാം. ഈ പവർ ലൈൻ അഡാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരേ ഇലക്ട്രിക് കേബിളിലാണ് കണക്ട് ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു പവർ ലൈൻ അഡാപ്റ്ററിന്റെ കൂടെ എപ്പോഴും ഒരു മാസ്റ്റർ യൂണിറ്റും ഒരു സ്ലേവ് യൂണിറ്റും ഉണ്ടായിരിക്കും. ഈ സ്ലേവ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിളോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ലേവ് യൂണിറ്റോ ആയിട്ടുള്ള ഡിവൈസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ പവർ ലൈൻ അഡാപ്റ്റർ നമുക്ക് CCTV ക്യാമറ ഇൻസ്റ്റാളേഷനോ അതല്ല സ്മാർട്ട് TV ഇൻസ്റ്റാളേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലെ വൈഫൈ, അതായത് ഈ പവർ ലൈൻ ഡിവൈസ് സാധാരണ രീതിയിൽ കേബിൾ പോലെ തന്നെ നമുക്ക് വയർലെസ് ഡിവൈസ് ആയിട്ടും അവൈലബിൾ ആണ്. അതായത് പവർ ലൈൻ അഡാപ്റ്ററിന്റെ സ്ലേവ് യൂണിറ്റ് വൈഫൈയുടെ യൂണിറ്റ് ആയിട്ടുള്ളത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. ആ ഭാഗത്ത് വൈഫൈ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വൈഫൈ ഡിവൈസ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് എക്സ്ട്രാ വേറെ ഒരു വൈഫൈ മോഡോ മറ്റുള്ളതിന്റെ ആവശ്യമില്ല, കാരണം ഈ ഡിവൈസ് വൈഫൈ ഇനേബിൾഡ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കാരണം ഇതിന്റെ കോൺഫിഗറേഷൻ വളരെ സിമ്പിൾ ആണ്. ഒരു ബേസിക് ഐഡിയ ഉള്ള ഏതൊരാൾക്കും ഇതിന്റെ കോൺഫിഗറേഷൻ ചെയ്യാൻ കഴിയും. ഇതിന്റെ മാസ്റ്റർ യൂണിറ്റ് നമ്മൾ നെറ്റ്വർക്ക് റൂട്ടറിനോടുകൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം പവർ പോർട്ടിൽ കണക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഇതിന്റെ സ്ലേവ് യൂണിറ്റ് അതേ പവർ ലൈൻ, അതായത് അതേ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പവർ പോർട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം ബേസിക് കോൺഫിഗറേഷനും ഫിനിഷ് ആക്കിയാൽ നമുക്ക് അവിടെ ഇന്റർനെറ്റ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അതേ നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. നമുക്ക് കേബിൾ ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വൈഫൈ ആയിട്ടോ, വൈഫൈ ഇനേബിൾഡ് ഡിവൈസ് ആണെങ്കിൽ വൈഫൈ ആയിട്ടോ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ഇതിലൂടെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും പോസിബിൾ ആണ്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് CCTV ഇൻസ്റ്റാളേഷന്റെ സമയത്ത് ഒരു എക്സ്ട്രാ നെറ്റ്വർക്ക് കേബിൾ പുറത്തേക്ക് വലിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഔട്ട്സൈഡ് യൂസിന് നമുക്കൊരു നെറ്റ്വർക്ക് കേബിൾ വലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഡ്രിൽ ചെയ്യേണ്ടവരും അതേപോലെ തന്നെ എക്സ്റ്റേണൽ കേബിളിംഗ് ചെയ്യേണ്ടവരും ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ കേബിളിംഗും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പവർ ലൈൻ അഡാപ്റ്റർ ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും ഒരേ പവർ ലൈൻ സർക്യൂട്ടിൽ വേണം കണക്ട് ചെയ്യാൻ, അതായത് ഒരേ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വേണം അത് കണക്ട് ചെയ്യാൻ. ഇതൊരിക്കലും സെപ്പറേറ്റ് കണക്ഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സർക്യൂട്ട് കണക്ഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും വർക്ക് ചെയ്യില്ല. അതായത് ഒരു UPSന്റെ അണ്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാസ്റ്റർ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നത് ഒരു UPSന്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ, അതല്ല ഒരു എക്സ്റ്റേണൽ എക്സ്പാൻഷൻ ബോക്സിന്റെ അകത്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും വർക്ക് ചെയ്യില്ല, കാരണം അതിന്റെ കണക്ടിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ പവർ ലൈൻ അതല്ലെങ്കിൽ ഒരേ ഇലക്ട്രിക്കൽ കേബിളിൽ തന്നെയായിരിക്കണം ഇതിന്റെ കണക്ഷൻ വരേണ്ടത്. പവർ ലൈൻ അഡാപ്റ്റർ മൾട്ടിപ്പിൾ ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്. TP-Link, D-Link, അസീസ് അങ്ങനെ പല ബ്രാൻഡിന്റെയും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൈഫൈ ഇനേബിൾ ആയിട്ടുള്ള സ്ലേവ് യൂണിറ്റുകൾ, മൾട്ടിപ്പിൾ സ്ലേവ് യൂണിറ്റ് ആയിട്ടുള്ള കോംബോ ബോക്സുകളും അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഒരു വീട്ടിൽ തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ അത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസ്റ്ററും മൾട്ടിപ്പിൾ സ്ലേവും ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് പല വേരിയൻറ്റ്, അതായത് പല സ്പീഡ് വേരിയൻറ്റും അവൈലബിൾ ആണ്. 200 Mbps, 100 Mbps അത്തരമുള്ള പല വേരിയൻറ്റുകളും ഇതിന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡിവൈസ് 100 Mbps ആണെന്നുണ്ടെങ്കിൽ 100 Mbps ട്രാൻസ്ഫറിങ്ങും ഇതുവഴി പോസിബിൾ ആണ്. അതല്ല 200 Mbps ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 Mbps ഡാറ്റ ട്രാൻസ്ഫറിങ് പോസിബിൾ ആണ്. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിന്റെ ഒരു പോർഷനിൽ നിന്ന് മറ്റൊരു പോർഷനിലേക്കോ നമുക്ക് വൈഫൈയോ നെറ്റ്വർക്കോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈഫൈ എക്സ്റ്റെൻഡർ ഉപയോഗിക്കാൻ കഴിയും. ഒരു ബ്രിഡ്ജ് വൈഫൈ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വൈഫൈ എക്സ്റ്റെൻഡറിന്റെ ഡാറ്റ ട്രാൻസ്ഫർ എപ്പോഴും പ്രൈമറി വൈഫൈനെ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് റിലയബിൾ ആയിരിക്കില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് പവർ ലൈൻ അഡാപ്റ്ററിന്റെ യൂസ് വരുന്നത്. അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അതുപോലെ തന്നെ റിലയബിളും ആയിരിക്കും, കാരണം പവർ ലൈൻ വഴി ഇതിന്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇത് റിലയബിൾ ആയിരിക്കും. അത് മാത്രമല്ല ഈ പവർ ലൈൻ എന്ന് പറയുന്നത് ഒരു റിലയബിൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസ്ഫറിങ് സ്റ്റേബിളും ആയിരിക്കും, ഒരിക്കലും വേരിയേഷൻ ഉണ്ടായിരിക്കില്ല.
നമ്മളൊരു വൈഫൈ ബ്രിഡ്ജോ വൈഫൈ എക്സ്റ്റൻഡറോ ആണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈമറി വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് പ്രൈമറി വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും വൈഫൈ സ്റ്റേബിൾ ആയിരിക്കില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിങ് ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. അതിന് പകരം നമ്മൾ പവർ ലൈൻ അഡാപ്റ്റർ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൂടെ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു സ്റ്റേബിൾഡ് കണക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ഡാറ്റ വേരി ചെയ്യില്ല, അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് ലോസ് ആവുകയുമില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വൈഫൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലേവ് യൂണിറ്റിൻ്റെ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. ഡാറ്റയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഉപയോഗിക്കുന്നത് ഡെഡിക്കേറ്റഡ് ഇലക്ട്രിക് കേബിൾ വഴിയുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിലയബിളും ആയിരിക്കും, അതേപോലെ തന്നെ സ്റ്റേബിളും ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.